Good morning, everybody. Premalai Vidyarthi Sohuthukkale, Indian Bharanaghadanayumayi Bandhappetta, nammude moonamathe video lesson aanu innu nammal cheyyan vendi uddheshikkunnu. Appo innu valare pradhanappetta topic aanu rettukal. Adhaayathu Indian Bharanaghadana, adhaayathu nammude bharanaghadana pauranmarkku urappu nalkunna maulikavakashangal sthapichu kittunnathinayittu സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റിട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ റിട്ടുകളെല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിൽ ഉള്ളതാണ്. നമുക്ക് വിശദമായ വീഡിയോയിൽ കടക്കാം. ഒന്നാമത്തത് ഹാബിയസ് കോർപ്പസ്, അതായത് ഒരു അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടാൻ ഉപയോഗിക്കുന്ന റിട്ടനാണ് ഹാബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഹാബിയസ് കോർപ്പസ് റിട്ടിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടാണ് ഹാബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാമെന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട റിട്ട് മാൻഡമസ് ആണ്. അതായത് ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്നവർ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അവരോട് കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടനാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ ആ ഉത്തരവാദിത്തം ശരിയായി നിർവഹിക്കാൻ അവരോട് അനുശാസിക്കുന്ന റിട്ടുകൾക്കാണ് മാൻഡമസ് എന്ന് പറയുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും കീഴ്ക്കോടതികൾക്ക് നൽകുന്ന നിരോധന ഉത്തരവുകൾക്കാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. ഒരു ഉന്നത നീതിപീഠത്തിൻ്റെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതി പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതികൾക്ക് ഉത്തരവ് നൽകാൻ കഴിയും. ഇതിനാണ് പ്രൊഹിബിഷൻ റിട്ടുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഉയർന്ന കോടതികളുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതി നടപടി രേഖകൾ വിളിച്ചു വരുത്തിയതിനാണ് സെർഷ്യോററി റിട്ട് എന്ന് പറയുന്നത്. ഉയർന്ന കോടതികളുടെ വിലയിരുത്തലിനായിട്ട് കീഴ്ക്കോടതി നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിനാണ് സെർഷ്യോററി റിട്ട് എന്ന് പറയുന്നത്. അത് മേൽക്കോടതികൾ കീഴ്ക്കോടതികൾക്ക് നൽകുന്ന ഉത്തരവാണ് ഈ സെർഷ്യോററി എന്ന് പറയുന്നത്. അവസാനമായിട്ട് കോ വാറന്റോ, അതായത് ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അതിനെ തടയുന്ന റിട്ടനാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹമല്ലാത്ത ഒരു ഉദ്യോഗമാണ് വഹിക്കണമെങ്കിൽ അതിനെ തടയുന്ന റിട്ടനാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. പൊതുതാൽപ്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഹർജി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 5 റിട്ടുകൾ മനസ്സിലായല്ലോ. ഇത് മത്സരപരീക്ഷകൾ വളരെ പ്രധാനമാണ്. PSC, UPSC മറ്റ് മത്സര പരീക്ഷകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസും അതുപോലെ തന്നെ PSC, UPSC മുതലായ മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്രദമായ മറ്റ് വീഡിയോസും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.